ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓർക്കിഡുകളിലെ വളപ്രയോഗത്തെ പറ്റിയാണ്. അത് ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയാണ് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഓർക്കിഡിന് എപ്പോഴാണ് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടത് എന്ന് നോക്കാം. എപ്പോഴായാലും നമ്മൾ നഴ്സറിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓർക്കിഡ് ഷോയിൽ നിന്നോ ഓർക്കിഡ് വാങ്ങി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ആ ഓർക്കിഡിന് നമ്മുടെ കാലാവസ്ഥയുമായി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ വളപ്രയോഗം തുടങ്ങുന്നതായിരിക്കും നല്ലത്. എങ്കിൽ നിങ്ങളൊരു പുതിയ തൈ വാങ്ങിക്കുകയാണ്, നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്ന് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടുകയാണെങ്കിലും ആ ചട്ടിയിലേക്ക് വേരുറപ്പിച്ചതിന് ശേഷം വളം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പുതിയതായിട്ട് വേരുകൾ വന്ന് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ പുതുതായിട്ട് ഇലകൾ വന്ന് തുടങ്ങുമ്പോഴോ വളപ്രയോഗം തുടങ്ങിയാൽ നല്ലതായിരിക്കും. ജനറലായിട്ടുള്ള ഒരു കാര്യം, വളർന്ന മച്ചറായ ഒരു പ്ലാന്റ്, അതായത് പൂക്കാൻ സമയമായ ഒരു പ്ലാന്റിന് എപ്പോഴും നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ ആയാലും ഓർഗാനിക് ആയാലും നിശ്ചിത അളവിൽ കൊടുക്കാം. എന്നാൽ ഒരു ചെറിയ തൈയാണെങ്കിൽ ആ നിർദ്ദേശിച്ച അളവിൻ്റെ നാലിലൊന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ചെറിയ അളവ് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഫെർട്ടിലൈസറിൻ്റെ അളവ് കൂടിയാൽ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നിർദ്ദേശിച്ച അളവിൻ്റെ നാലിലൊന്ന് മാത്രം തൈകൾക്ക് കൊടുക്കുക. മെച്ചറായ പ്ലാന്റ് ആണെങ്കിലും നിർദ്ദേശിച്ച അളവിൽ എപ്പോഴും അല്പം കുറവായിരിക്കണം നമ്മൾ പ്രത്യേകിച്ച് കെമിക്കൽ ഫെർട്ടിലൈസർ നൽകേണ്ടത്. അത് കൊടുത്തതിന് ശേഷം ചെടിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ ഫെർട്ടിലൈസറിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. ഇത് ഫെർട്ടിലൈസർ നമുക്ക് വേരുകളിൽ കൊടുക്കാം, ഇലകളിലും കൊടുക്കാം. ഇനി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യം, മഴക്കാലത്താണ് ചെടിക്ക് നൽകുന്നതെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അഴുകി റോട്ട് അഥവാ അഴുകിപ്പോവ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തുടങ്ങിയ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. ഓർഗാനിക് ഫെർട്ടിലൈസറുകളുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു ചിലവില്ലാതെ ഉണ്ടാക്കിയെടുക്കാം, നൽകാവുന്ന ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ഫെർട്ടിലൈസറുകളാണ്. പക്ഷേ കെമിക്കൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും കെമിക്കൽ ഫെർട്ടിലൈസറുകളെക്കാളും കുറച്ച് അവയ്ക്ക് അവയുടെ റിസൾട്ട് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറിച്ച് അഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സേഫ് ടു സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ സെലക്ട് ചെയ്യാം. പിന്നെ എപ്പോഴും ഡൈലൂട്ടായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓർഗാനിക് ഫെർട്ടിലൈസറുകളിൽ ആദ്യം പറയേണ്ടത് തേങ്ങാ വെള്ളം, തേങ്ങ അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം. ഇത് രണ്ടരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ് കരിക്കിൻ വെള്ളം അല്ലെങ്കിൽ തേങ്ങാ വെള്ളമാണ് ഉള്ളതെങ്കിൽ അത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് നമുക്ക് വേരിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇലകളിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും ഓർഗാനിക് ഫെർട്ടിലൈസർ രാവിലെ അല്ലെങ്കിൽ പകൽ സമയത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോൾ പെട്ടെന്ന് അത് ഒഴിച്ചതിന് ശേഷം ഉണങ്ങി വറ്റിപ്പോവുകയും അത് കെട്ടി നിന്ന് ഇലകളൊന്നും അഴുകി പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് രാവിലെ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. രണ്ടരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ തേങ്ങാ വെള്ളം എടുത്ത് ഉടനെ തന്നെ ഇടുകയാണെങ്കിൽ പൂക്കൾ ഉണ്ടാവാൻ നല്ലതാണ്. ഒരു രണ്ട് ദിവസം വെച്ചതിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ തൈകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് പശുവിൻ്റെ മൂത്രം. അതും ഇതുപോലെ തന്നെ രണ്ടരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച്, ഈ പറഞ്ഞ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നേർപ്പിച്ച് ചെടിയുടെ വേരുകളിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉള്ളത് ചാണകം. ചാണകം ഏറ്റവും നല്ലത് ഉണക്കിയെടുത്ത് കട്ടയാക്കിയതിന് ശേഷം അത്
ചെടിയുടെ ചട്ടിയിൽ നമുക്ക് ചുറ്റും വേരിന് ചുറ്റും ഇട്ടേക്കാം. ഓരോ പ്രാവശ്യവും വെള്ളം ഒഴിക്കുമ്പോഴും അതിൽ നിന്ന് വളം ചെടിക്ക് ലഭ്യമാകും. പിന്നുള്ളത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് അരിച്ചതിന് ശേഷം അതിൻ്റെ തെളി വെള്ളം നേർപ്പിച്ചൊഴിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം തലേ ദിവസം വെച്ചിരുന്നത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് രണ്ടരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് മേരിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് മുട്ടത്തോടാണ്. മുട്ടത്തോട് ഉണക്കിയതിന് ശേഷം കുറച്ച് ഉണക്കിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് കുറേശ്ശെ കുറേശ്ശെ ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇത് ഒരു വളമായിട്ട് ഉപയോഗിക്കാം, പക്ഷേ ഇത് പ്രധാനമായിട്ടും കാൽസ്യത്തിന് വേണ്ടിയാണ്. ചെടികളിൽ കാൽസ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കാൽസ്യത്തിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മാസത്തിലൊരിക്കൽ കൊടുത്താൽ മതിയാകും. ബാക്കിയുള്ള ഓർഗാനിക് ഫെർട്ടിലൈസറുകളെല്ലാം നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചെടിക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഇവയൊക്കെയാണ് ഓർഗാനിക് ഫെർട്ടിലൈസറുകൾ. ഇനി കെമിക്കൽ ഫെർട്ടിലൈസറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസറുകൾ ഓർക്കിഡിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഫെർട്ടിലൈസറുകളാണ്. അവയിൽ പ്രധാനമായിട്ടും മൂന്ന് കമ്പണൻസ് ആണുള്ളത്. ഒന്ന് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. പിന്നെ ഉള്ളത് മൈക്രോ ന്യൂട്രിയൻസും ആണ്. ഈ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവ മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഇതിൽ നൈട്രജൻ ചെടിയുടെ വളർച്ചയ്ക്ക് പുതിയ ഗ്രോത്ത് ഉണ്ടാകാനും ഇലകളുണ്ടാകാനും വേരുകളുണ്ടാകാനും ഒക്കെ സഹായിക്കുന്നു. ഫോസ്ഫറസും പൊട്ടാസ്യവും ധാരാളം പൂക്കൾ ഉണ്ടാകാനും സഹായിക്കുന്നു. അപ്പം കെമിക്കൽ ഫെർട്ടിലൈസറുകൾ നമുക്ക് ഗ്രീൻ കെയറിൻ്റെ ഫെർട്ടിലൈസറുകൾ അവൈലബിൾ ആണ്. പിന്നീട് പോട്സ് ആൻഡ് പെറ്റൽസ് എന്ന കൊച്ചിയിലുള്ള ഒരു ഓർക്കിഡ് നേഴ്സറിയാണ്. അവരുടെ തന്നെ ടിഷ്യൂ കൾച്ചർ ലാബും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ട് ബ്ലൂം എക്സൽ എന്ന് പറഞ്ഞ അവരുടെ ഒരു ഫെർട്ടിലൈസർ, ഇത് രണ്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രീൻ കെയറിൻ്റെയും ബ്ലൂം എക്സലിൻ്റെയും രണ്ടും നല്ല റിസൾട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ രണ്ട് തരത്തിൽ ഞാൻ പറഞ്ഞു, നൈട്രജൻ കൂടുതലുള്ളവ ഗ്രോത്തിനുള്ളതാണ്, അത് പ്രത്യേകം ഫെർട്ടിലൈസറാണ് വരുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 30-10-10, അത് ചെടിയുടെ വളർച്ചയ്ക്കുള്ളതാണ്. പൂക്കൾ ധാരാളം ഉണ്ടാകാനുള്ളത് 10-27-27. ഇത് ഫോസ്ഫറസും പൊട്ടാസ്യം കൂടുതലുള്ളത് പൂക്കളുടെ വളർച്ചയ്ക്കുള്ളത്. ബാലൻസ് ഫെർട്ടിലൈസറും അവൈലബിളാണ്, അത് 10-10-10. ബാലൻസ് ഫെർട്ടിലൈസറും നമുക്ക് കൊടുക്കാം. സ്പെസിഫിക് ആയിട്ട് നമുക്ക് പൂക്കൾ കൂടുതലുണ്ടാകാനായിട്ട് ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലുള്ളതും ചെടിയുടെ വളർച്ചയ്ക്ക് 30-10-10 ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചെടി ഇലകളൊക്കെ വന്ന് തുടങ്ങി ആ ഒരു സമയമാണെങ്കിൽ നമുക്ക് 30-10-10 ഇട്ട് കൊടുക്കാം. മെച്ചുറായ ഒരു പ്ലാന്റ്, പൂക്കാൻ സമയമായിരിക്കുന്ന പ്ലാന്റിന് നമുക്ക് 10-27-27 ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. അതിന് പ്രത്യേകം ഇൻസ്ട്രക്ഷൻസ് അതിൻ്റെ പുറത്ത് തന്നെ ഉണ്ടാവും. ഗ്രീൻ കെയറിനും ബ്ലൂം എക്സലിനും രണ്ടിനും എല്ലാം ഒരേ അളവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാമത്, മെച്ചുറായ ഒരു പ്ലാന്റിന് 5 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കണം. 5 ഗ്രാമിൻ്റെ ഒരു സ്പൂൺ അതിലുണ്ടാവും. അപ്പോൾ ആ ഒരു അളവിൽ 5 ഗ്രാം ഒരു സ്പൂൺ എടുത്ത് 5 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചതിന് ശേഷം രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് വളപ്രയോഗം നടത്താം. ഇത് വളർച്ചയെത്തി പൂക്കാറായ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ടാണ് 5 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിൽ. അതേസമയം ചെറിയൊരു പ്ലാന്റാണ് അല്ലെങ്കിൽ സീഡ്ലിംഗ് ആണെങ്കിൽ 5 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം രണ്ടാഴ്ചയിൽ ഒരിക്കൽ വളപ്രയോഗം നൽകാം. അത് വേരിൽ ഒഴിച്ചു കൊടുക്കുകയോ ഇലകൾ സ്പ്രേ ചെയ്യുകയോ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇലകൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് നല്ല വെന്റിലേഷനുള്ള സ്ഥലത്ത് വയ്ക്കണം. ആ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഞാൻ ഫെർട്ടിലൈസർ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് പറയാം. ഇതൊരു 1 ലിറ്റർ ബോട്ടിലാണ്. ഇതിൽ 5 പ്രാവശ്യം അല്ലെങ്കിൽ 5 ലിറ്ററിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ 5 ലിറ്ററിൻ്റെ ബോട്ടിലിൽ വെള്ളം എടുത്ത് അത് ബക്കറ്റിൽ എടുത്തതിന് ശേഷം ഈ ഒരു സ്പൂണിൻ്റെ അളവിൽ ഇതൊരു 5 ഗ്രാം അളവ് വരും. അല്ലെങ്കിൽ ഫെർട്ടിലൈസറിൻ്റെ കുപ്പിക്കകത്ത് ഉണ്ടാവും സ്പൂണ്. അതിൽ ഞാൻ 5 ഗ്രാമാണ് അവർ പറഞ്ഞതെങ്കിൽ കുറച്ച് കുറച്ചെടുക്കും. അത്
ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ പൊടികൾ ഇതിൽ കടക്കാൻ പാടില്ല. ചെറിയ ചെറിയ പൊടിയായിട്ടായിരിക്കും ഫെർട്ടിലൈസർ ഉണ്ടാവുക. അത് പൊടിയിൽ പൊടിയായിട്ട് കടന്നു കഴിഞ്ഞാൽ വേരുകൾക്ക് വേര് കരിയുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കംപ്ലീറ്റായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളം ഞാൻ ബക്കറ്റിൽ നിറച്ച് വെച്ചിരിക്കും. അതിൽ നിന്ന് എടുത്ത് നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അത്ര അളവ്, അതായത് ഇപ്പം ട്രേയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ സാധാരണ ഒരു ചട്ടിയിൽ ഓർക്കിഡിന് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ട്രേ നിറയുന്നവരൊഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മീഡിയം ഫുള്ളായിട്ട് നനയുന്നവരെ ഒഴിക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഫെർട്ടിലൈസ് ചെയ്ത ഫെർട്ടിലൈസറുള്ള വെള്ളവും ഒഴിക്കുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് സ്പ്രേയർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുകയും ചെയ്യാം. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ദിവസവും ഒഴിക്കുന്ന വെള്ളത്തിലാണെങ്കിലും കൊടുക്കാം. പക്ഷേ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ പറഞ്ഞ അളവിൻ്റെ നാലിലൊന്ന് എടുത്തിട്ട് അത് ദിവസവും ചെടിക്ക് ഒഴിക്കുന്ന വെള്ളത്തിൽ കൊടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ 5 ലിറ്റർ വെള്ളത്തിലെന്ന് പറഞ്ഞതിൽ 5 ഗ്രാമിൻ്റെ നാലിലൊന്ന് എടുക്കുക. അത് 5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ദിവസവും ഒഴിക്കുന്ന വെള്ളത്തിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. പിന്നീട് വേറൊരു രീതിയിൽ ചെയ്യാവുന്ന, ഇത് ഞാൻ നോക്കി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്, നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 2 ഫെർട്ടിലൈസർ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറും പൂക്കൾ കൂടുതൽ ഉണ്ടാകാനുള്ള ഫെർട്ടിലൈസറും മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ 5 ഗ്രാം 30 10 10 എടുക്കുക, 5 ഗ്രാം 10 27 27 എടുക്കുക. ഇത് 10 ലിറ്റർ വെള്ളത്തിൽ ഒരു വളർച്ചയെത്തിയ പ്ലാന്റിന് വേണ്ടിയിട്ട് 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് 2 ആഴ്ച കൂടുമ്പം നമുക്ക് കൊടുക്കാം. നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഏകദേശം ബാലൻസ് ഫെർട്ടിലൈസറിൻ്റെ ഒരു എഫക്റ്റ് വരും. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടിയതായി തോന്നി. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കുക. പിന്നീട് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, എന്ത് വളമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കാൽസ്യം കൊടുക്കുകയാണെങ്കിലും, നിങ്ങൾ ആദ്യം ഒരു 10 ചെടി ഉണ്ടെങ്കിൽ ഒരു ചെടിയിൽ ആദ്യം ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള ചെടികൾ ചെയ്യുക. പിന്നെ എപ്പോഴും ഈ പറഞ്ഞ അളവിൽ, ഞാൻ ഈ 5 ഗ്രാം എന്ന് പറഞ്ഞത് എപ്പോഴും കെമിക്കൽ ഫെർട്ടിലൈസർ പറഞ്ഞ അളവിലും കുറച്ച് കുറഞ്ഞ അളവിൽ മാത്രം കൊടുത്ത് തുടങ്ങുക. 5 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് കുറച്ച് മാത്രം എടുത്തിട്ട് കൊടുത്ത് തുടങ്ങാം. ചെടികൾക്ക് കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടാൽ നമുക്ക് പതുക്കെ പതുക്കെ അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരാം. ഓവറായിട്ട് ഫെർട്ടിലൈസ് ചെയ്താൽ ചിലപ്പോൾ ചെടി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, വേരുകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ചെറിയ അളവിൽ തുടങ്ങി പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഓർക്കിഡുകളുടെ വളപ്രയോഗത്തെ പറ്റിയുള്ള കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.